പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ് ആഭാസ സദസ്സായി മാറിയെന്ന് ചാണ്ടി ഉമ്മൻ MLA പറഞ്ഞു. ഒരു പറ്റം ഗുണ്ടകളാണ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയെ പിന്തുണയ്ക്കുന്നതെന്നും ഓരോ ജില്ലയിലും യാത്രയുടെ ലക്ഷ്യം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചങ്ങരംകുളം കോക്കൂരിൽ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടെ പരാതി പറയാൻ വേണ്ടി മാത്രമല്ല, പരാതി പറയുമ്പോൾ ഞങ്ങൾ മന്ത്രിമാരെ മുമ്പും ജനങ്ങൾ പരാതി പറയും, ജനങ്ങൾ സ്വീകരിക്കും. പക്ഷെ എന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഒരു മന്ത്രി പോലും ഇവിടുത്തെ സാധാരണക്കാരന്റെ ഒരു പരാതി പോലും മേടിച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഈ ജനസദസ്സിൽ? ഒരു ഒരു പരാതി മുഖ്യമന്ത്രി വേണ്ട, മന്ത്രിമാരെ ഒരാളെങ്കിലും ഒരു പരാതി. ഇവിടുത്തെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരൻ അവിടെ നിൽക്കുമ്പോൾ ഒരു പരാതി മേടിച്ചിട്ടുണ്ടോ? പിന്നെ സദസ്സ് ഇപ്പൊ പറയുന്നു ജനസമക്ഷം, ജനസമക്ഷം ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഏതാ, ഗവൺമെന്റിന്റെ പ്രശ്നം ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇത്രയും കോടി രൂപ ചെലവഴിച്ച് ഈ യാത്ര. ഇതൊരു രാജസദസ് പോലുമല്ല, പണ്ടത്തെ രാജാക്കന്മാരുടെ സദസ്സിൽ എന്തെങ്കിലും പറഞ്ഞാൽ മറുപടി കേട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ രാജാക്കന്മാരുടെ സദസ്സിൽ ഒരു മറുപടി പോലുമില്ല. പണ്ട് എന്റെ പ്രിയപ്പെട്ട പിതാവ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ മലപ്പുറത്തും വന്ന് നിങ്ങൾക്കറിയാലോ ജനസമ്പർക്ക പരിപാടി, ആ ജനസമ്പർക്ക പരിപാടി നടത്തിയിട്ടുണ്ട്. അന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാവരും പരാതി കേട്ടു, പരാതി സ്വീകരിച്ചു, ഓൺ ദ സ്പോട്ടിൽ തീരുമാനമുണ്ടായി. ഞാനിത് ഓർക്കുന്നു, കോട്ടയത്ത് നടന്ന ജനസമ്പർക്ക പരിപാടി ഒറ്റ ദിവസം കൊടുത്തത് 2,02,00,000 രൂപ. ആ ജനസമ്പർക്ക പരിപാടി 76,000 പരാതി വന്നെങ്കിൽ 57,000 പരാതി പരിഹരിച്ചു. അങ്ങനെ ഒരു കണക്ക് പറയുവാൻ ഈ സദസ്സിന് സാധിക്കും എന്ന് പറയണ്ട, ഈ സദസ് തീർന്നിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരൻ ഗുണമുള്ള ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കി ആരെ കാണിക്കാനാണ് ജനസദസ്? അപ്പോ ഇത് ജനങ്ങളെ വഞ്ചിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സദസ്സായി മാറിയിരിക്കുക. വഞ്ചന മാത്രമല്ല, നല്ല മതിലും കുടിച്ചു നടത്തണം. ഇന്ന് കോടതി ചോദിച്ചു എന്തിനാണ് മതിൽ പിടിച്ചത്? സർക്കാർ ഇതെന്ന് പറഞ്ഞു പറ്റിപ്പോയി. അതങ്ങനെ പറ്റിപ്പോകുന്നത് മാവേലിക്കരയിൽ പറ്റി, പുതുപ്പള്ളിയിൽ പറ്റി, എറണാകുളത്ത് പറ്റി, ഓരോ മണ്ഡലത്തിലും പറ്റിപ്പറ്റി പോവാന്നാ പറയുന്നത്. ഇങ്ങനെ വാഴ്ചകൾ നടത്തി ഒരു സർക്കാർ പോകുന്നു. അവിടെയാണ് കോൺഗ്രസ് പാർട്ടിയുടെയും UDF പ്രസക്തി. UDF ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ള പ്രസ്ഥാന മുന്നണിയുമാണ്. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് നമ്മൾ ഇന്നലെ കണ്ടു. 17 സീറ്റിൽ UDF വൻപിച്ച വിജയം നേടിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അതൊരു തുടക്കം മാത്രമാണ്. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അത് മറക്കണ്ട. ഞാന് എന്നെ കേൾക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഓപ്പോസിഷനിലുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ ഓർമ്മിക്കാറില്ല, ഞങ്ങളുടെ ചെറുപ്പക്കാരെ മനുഷ്യത്വമില്ലാതെ നിങ്ങൾ അടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ സാഡിസ്റ്റ് മനോഭാവമാണ് ഈ കാണിക്കുന്നത്. സാഡിസ്റ്റ് മനോഭാവം DYFയുടെ രക്ഷാപ്രവർത്തനം അവർ അവരുടെ നിലവാരമാണ്. സംസ്ഥാനത്തെ പോലീസിന് ഇതാണോ ജോലി? സംസ്ഥാനത്തെ പോലീസിന് ഇവിടുത്തെ ചെറുപ്പക്കാരെ അടിച്ചില്ലാതാക്കുന്ന സമീപനമാണോ ഉള്ളത്? നിങ്ങൾ ഒന്ന് ഓർത്താൽ മതി. 2026 എങ്ങനെയാണോ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം KCR ടാറ്റ ബൈ ബൈ പറഞ്ഞ് വീട്ടിലിരിക്കുന്നത്, അതുപോലെ 2026 പിണറായി വിജയനെ ടാറ്റ പറഞ്ഞ് വീട്ടിലിരിക്കും. അത് നിങ്ങൾ മറക്കണ്ട. അന്ന് UDF ഭരണകൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ഈ മനുഷ്യത്വരഹിതമായ നിലപാടുകൾക്ക്. ട്രസ്റ്റ് ചെയർമാൻ PA അബ്ദുൾ സലാം എന്ന കുഞ്ഞു അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് VS ജോയ്, UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ, കൺവീനർ അഷ്റഫ് കോക്കൂർ, മുൻ MP C ഹരിദാസ്, AM രോഹിത്, PT അബ്ദുൽ ഖാദർ, സിദ്ദിഖ് പന്താവൂർ, PP യൂസഫ് അലി, രഞ്ജിത്ത് അടാട്ട്, MT ഷെരീഫ്, അടാട്ട് വാസുദേവൻ, റംഷാദ് കോക്കൂർ, അരുൺലാൽ കോക്കൂർ എന്നിവർ പ്രസംഗിച്ചു. വിവിധ രംഗങ്ങളിലെ ചടങ്ങിൽ പ്രമുഖരെ ആദരിക്കുകയും 65 കുടുംബങ്ങൾക്ക് ധനസഹായം വിതരണം ചെയ്യുകയും ചെയ്തു. റിപ്പോർട്ടർ CNTV.